ഈതസ്തത. അപ്പം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ, ഒരുപക്ഷെ കേരളത്തിലും വന്നിട്ടുണ്ടാവും, കേരളത്തിൽ വന്നാൽ കണക്കായി. എന്നാ അവിടെ നിന്നും അവശ്യം കുത്രചിത് ധർമ്മ മനസ്സന്തോഷകാരകം, മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യവും അവിടെ കണ്ടില്ല. എങ്ങനെ കേരളത്തിൽ വന്ന് കാണുക? മറ്റുള്ള സ്ഥലങ്ങളൊക്കെ പോട്ടെ, ഇവിടെ തന്നെ വന്നാൽ ധാരാളമല്ലേ. കണ്ണൂർ വന്നു കഴിഞ്ഞാൽ നോക്കൂ നിങ്ങൾ, എന്നും വെട്ടിക്കൊലയാണ്. ഇന്ന് നാരദ മഹർഷി വന്നാൽ അദ്ദേഹത്തിന് ടെൻഷനാവാണേ സമയം ഉണ്ടാവുള്ളൂ. കണ്ണൂരെത്തുമ്പോഴേക്കും രാഷ്ട്രീയ കൊലപാതകം, കോഴിക്കോട് എത്തുമ്പോഴേക്കും മാറാട്, അത് കഴിഞ്ഞ് മലപ്പുറത്ത് എഴുതിയുമ്പോഴേക്കും ഹവാല, ഒറ്റപ്പാലത്തിൽ എത്തിക്കുമ്പോഴേക്കും പാർട്ടിക്കാർ തമ്മിലടി, അത് കഴിഞ്ഞ് എറണാകുളത്ത് എത്തുമ്പോഴേക്കും കോടതിയിലടി, അത് കഴിഞ്ഞ് തിരുവനന്തപുരം എത്തുമ്പോഴേക്കും എന്താ ലാവലിനോ. ഇതെല്ലാം കൂടി കാണുമ്പോൾ നാരദ മഹർഷിക്ക് തോന്നും ഭേദം അവിടെ തന്നെയാണെന്ന്. പിന്നെട്ടോ മറ്റുള്ള സ്ഥലങ്ങളുടെയൊക്കെ കാര്യം, ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ നാട്ടിലും പോയി അവിടെയൊക്കെ പ്രശ്നങ്ങൾ. സത്യം നാസ്തി, സത്യം പൊളിഞ്ഞിപ്പം. സത്യം എന്ന് പറഞ്ഞാൽ അത് കമ്പ്യൂട്ടർ പൊളിഞ്ഞു. സത്യം നാസ്തി, ഇതൊക്കെ അന്നേ ഭാഗവത്തിൽ എഴുതി വെച്ചിട്ടുണ്ടേ, സത്യം പൊളിയെന്നുള്ളത്. വേദവ്യാസമാക്ഷിയെ സമ്മതിക്കുന്നേ വേണോ? ഒരു പക്ഷേ അവരോട് പറഞ്ഞിരുന്നെങ്കിൽ അവർ നമുക്ക് കാശ് തരുമായിരുന്നു. ഇതന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം നാസ്തി, സത്യം ഉണ്ടാവില്ല. തപ ശൗചം ദയാദാനം ഇതൊന്നും ഉണ്ടാവില്ല. ഉദരം വരിണോ ജീവ, ഈ കാലത്ത് ആളുകൾക്ക് വയറ് നിറയ്ക്കാനും പിന്നെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടാത്ത വിചാരങ്ങളും ഇതൊക്കെ ഉണ്ടാവുള്ളൂ. മന്ദാസു മന്ദപതയോ മന്ദഭാഗ്യ, ആളുകൾക്ക് ബുദ്ധി ഉണ്ടാവും, പക്ഷെ അത് വേണ്ടാത്ത കാര്യത്തിൽ ധാരാളം ഉപയോഗിക്കും, വേണ്ടതിൽ കുറച്ച് ഉപയോഗിക്കും. പാകണ്ഡ നിരതാസന്തോ വിരക്ത സപരിഗ്രഹാം തരുണി പ്രഭുതാഗേഹേ, സ്ത്രീകൾ പാവം ജോലിക്ക് പോകണം അന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അന്നത്തെ സ്ത്രീകളൊന്നും ജോലിക്ക് പോകേണ്ടതുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ദേവ ആശ്രമായവനെ ആശ്രമങ്ങളൊക്കെ ആശ്രമത്തിൻ്റെ പവിത്രത നഷ്ടപ്പെടും. തീർത്ഥാനി തീർത്ഥസ്ഥലങ്ങളൊക്കെ കച്ചവട സ്ഥലങ്ങളാവും. ഇതൊക്കെ കണ്ടിട്ട് പിന്നെ യോഗീനൈവ സിദ്ധോവാനജ്ഞാനി സൽക്രിയോ നര, ഈ കലിയിൽ നല്ലൊരു സംസ്കാരമുള്ള ആളുകൾ, സിദ്ധന്മാരുണ്ടാവില്ല, സന്യാസിമാരുണ്ടാവില്ല, പൂജാരിമാരുണ്ടാവില്ല. അട്ടശൂല ജനപദ, നാട്ടിൻപുറങ്ങളൊക്കെ നാട്ടിൻപുറത്തിൻ്റെ നന്മ നഷ്ടപ്പെടും. ശിവശൂലാതിജാതയ, ബ്രാഹ്മണന്മാർ പണത്തിന് വേണ്ടി എന്തും കാണിക്കും. ഇങ്ങനെ നടന്ന് ഏവൻ പശ്യൻ കലേ ദോഷൻ പര്യടൻ അവനീമഹം യാമുനം തടമാപന്നു എത്ര ലീലാഹരേരപുൽ. അതേം നടന്ന് 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 യമുനാനദീ തീരത്തെത്തിയപ്പോൾ, അവിടെ ഹരിയുടെ ലീല നടന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഒരു ആശ്ചര്യം കണ്ടു. എന്താണ് അത്ര ആശ്ചര്യം? തരുണി തത്ര നിഷണ്ണാ ഖിന്നമാനസാം, ഒരു തരുണി വേദനിച്ചുകൊണ്ട് വാടിത്തളർന്നുകൊണ്ട് ഇരിക്കുന്നു ഒരു പെൺകുട്ടി, യുവതിയാണ്. അടുത്തു നോക്കിയപ്പോൾ വൃദ്ധോ തോ പതിതോ പാർശ്വേ, രണ്ട് കുട്ടികൾ ആ യുവതിയുടെ അടുത്ത് തളർന്നു കിടക്കുന്നു. നിശ്വസന്തോ, ശ്വാസം വലിക്കുന്നുണ്ട്. അചേതനോ, മരിച്ചതിനു തുല്യം. ശുശ്രൂഷന്തി പ്രബോധന്തി രുദതീ, ആ ദേവി അവരെ ശുശ്രൂഷിക്കുന്നുണ്ട്, അവരെ പരിചയിക്കുന്നുണ്ട്, പക്ഷെ കണ്ണുനീര് നിറഞ്ഞിരിക്കുകയാണ്, വേദനയുണ്ട്. വീണ്ടും നോക്കുമ്പോൾ പീജ്യമാനശ്ചത സ്ത്രീ ബീബോധ്യമാനം, അവരെ വീശിക്കൊണ്ട് അനേകം സ്ത്രീകൾ. നാരദ മഹർഷിക്ക് ആശ്ചര്യം, ആരായി ഈ പെൺകുട്ടി, ആരായി ഈ തളർന്നു കിടക്കുന്ന രണ്ട് പേര്, ആരായി ഈ വീശിക്കൊണ്ട് പരിചരിക്കുന്നവർ? ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നാരദ മഹർഷി അടുത്ത് ചെന്നു. നാരദ മഹർഷി കണ്ടതും വളരെ ആദരവോടെ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഭോ ഭോ സാധോ ക്ഷണം ദിഷ്ട മശ്ചിന്താമഭിനാശയ ദർശനം തവലോകസ്യ സർവദാഗഹരം പരം ബഹുദാ തവ വാക്യേന ദുഃഖശാന്തിർ ഭവിഷ്യതി യഥാ ഭാഗ്യം ഭവേ ഭൂരി ഭവതോ ദർശനം യഥാ. നാരദ മഹർഷിയെപ്പോലുള്ള ഒരു പരമഗുരുവിനെ കണ്ട് തൻ്റെ ദുഃഖങ്ങളിൽ നിന്നും തന്നെ മുക്തമാക്കാൻ സാധിക്കുമെന്ന് പരിപൂർണ ബോധ്യമുള്ള ദേവി നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഭാഗ്യവതിയാണ് ഞാൻ, കാരണം എൻ്റെ കുട്ടികൾ തളർന്നു കിടക്കുന്നു, എന്നെയും അവരെയും ഉയർത്താൻ സാധിക്കുന്നൊരു മഹാത്മാവിൻ്റെ സാന്നിധ്യം എനിക്കുണ്ടായല്ലോ. മഹർഷിയെ, എൻ്റെ ദുഃഖത്തിൽ നിന്ന് എന്നെ മുക്തമാക്കൂ. അപ്പം ദേവിയോട് ചോദിക്കുകയാണ്, വദദേവി വദസവിസ്താരം സ്വസ്യ ദുഃഖസ്യ കാരണം. എനിക്ക് ആശ്ചര്യം തോന്നുന്നു, ആരാ ഈ ദേവി, ആരാണ് ഈ കുട്ടികൾ, എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളെ എന്താ ദുഃഖത്തിന് കാരണം എന്ന് പറഞ്ഞപ്പോൾ ദേവി പരിചയപ്പെടുത്തുകയാണ്, അഹം ഭക്തിരിതിക്കാതോ, എന്താ ദേവിയുടെ പേര്, ഭക്തിദേവി. ഇമോദ്മേ തനയോ മതോ, ഈ രണ്ട് കുട്ടികളും എൻ്റെ കുട്ടികളാണ്, അവരുടെ പേരാണെങ്കിൽ ജ്ഞാനമെന്നും വൈരാഗ്യമെന്നും. അപ്പം എന്തൊക്കെ സമ്പത്താണ് വേണ്ടത്?
ഭക്തി വേണം, ജ്ഞാനം വേണം, വൈരാഗ്യം പലർക്കും ഉണ്ട്. അപ്പം ഇവിടെ രണ്ട് കുട്ടികൾ, മൂന്ന് പേര് തളർന്നിരിക്കുക. അമ്മ ഉണർന്നിട്ടുണ്ടെങ്കിലും അമ്മ കുട്ടികൾ തളർന്ന കാരണം അമ്മയും തളർന്നു. ജ്ഞാനമെന്നും വൈരാഗ്യമെന്നും. എവിടുന്നാണ് ദേവി വരുന്നത്? ഈ സേവിക്കുന്നവരാരാണ്? ഗംഗാദി തുടങ്ങിയിട്ടുള്ള ദേവിമാരാണ്. അപ്പം എങ്ങനെയാണ് ദേവി ഇവിടെ എത്തിച്ചേർന്നത്? ദേവി ഇപ്പം ഇരിക്കുന്ന വൃന്ദാവനത്തിലാണ്. പറയാണ്, ഉൽപ്പന്നാദ്രവിഡെ, ദ്രാവിഡ ലോകത്തിലാണ് ഞാൻ ജനിച്ചത്. ദ്രാവിഡം എന്ന് പറഞ്ഞാൽ കേരളം തമിഴ്നാടൊക്കെ ചേർന്ന സ്ഥലമാണ് ദ്രാവിഡം. പിന്നീടാണ് കേരളം വന്നത്. അപ്പം ഭക്തി ജനിച്ചത് എവിടെയാണ്? കേരളത്തിലൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ഭക്തി ഇപ്പോഴും ഉള്ളതെന്ന് പറയുന്നത്. നോക്കൂ എത്ര ഗംഭീരമാണ്. വൃദ്ധിയും കർണാടകയെ, കർണാടകത്തിൽ തന്നപ്പോൾ ഒന്നുകൂടി വൃദ്ധി. അപ്പോൾ കേരളത്തിനേക്കാൾ സ്ട്രോങ് അവിടെ തോന്നുന്നു. അത് കഴിഞ്ഞിട്ടോ കൊജിൻ കൊജിൻ മഹാരാഷ്ട്രയിൽ, കുറച്ചുകൂടി കർണാടകയിൽ മഹാരാഷ്ട്രയിലെത്തിയപ്പോൾ ഒന്നുകൂടി ഉഷാറായി. ഗുർജരേ ജീർണതാം, ഗുജറാത്തിലെത്തിയപ്പം കഴിഞ്ഞു അത്രേ. പിന്നെ അവിടുന്ന് വീണ്ടും ഞാൻ കുട്ടികളെയും കൊണ്ട് പോയി വൃന്ദാവനം പുനഃപ്രാപ്യ, വൃന്ദാവനത്തിലെത്തി. ഓ, അവിടെ പിന്നെ ഭഗവാന്റെ നാമസങ്കീർത്തനം നടക്കുന്ന സ്ഥലല്ലേ. ഞാനെന്തായി? യുവതി ജാതാഹം, ഞാൻ യുവതിയായി തീർന്നു. പക്ഷേ എൻ്റെ കുട്ടികൾ ഇവിടെ അങ്ങോട്ട് കടന്നുപോയി, അവരെ ഉണർത്താൻ ആർക്കും സാധിച്ചില്ല. അതുകൊണ്ട് നാരദ മഹർഷിയെ വൈപരീത്യം കുതസ്ഥിതം, ഇതെനിക്ക് മനസ്സിലാവുന്നില്ല. സാധാരണ അമ്മ യുവതിയും കുട്ടികൾ യുവാക്കളും ആവേണ്ടതാണ്. ഇന്നാണെങ്കിൽ ഞാൻ യുവതിയും എൻ്റെ മക്കൾ നല്ല വൃദ്ധന്മാരും. നാരദ മഹർഷിക്ക് കലിയുഗത്തിനെക്കുറിച്ച് നല്ലോണം മനസ്സിലായി ഉണ്ടാവില്ല. കലിയുഗത്തിൽ മക്കൾ വൃദ്ധന്മാരാവും, അമ്മമാർ ചിലപ്പോൾ യുവതികളായി എന്നൊക്കെ വരും. ഇതെന്താ ഈ വൈപരീത്യം വന്നിരിക്കുന്നത്? ഉടനെ നാരദ മഹർഷി ഉത്തരം പറയാണ്. നാരദ മഹർഷി പറയുന്നു, ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ദേവി ഇവിടെ കലി വന്നിരിക്കുകയാണ്. ഈ കലിയുഗത്തിലുണ്ടല്ലോ കുകർമാചരണം, അതാണ്, കുകർമ്മങ്ങൾക്ക് ആചരണം വരും, ആചരണത്തിന് പ്രാധാന്യം വരും. ആളുകൾ ശാസ്ത്രമൊന്നും, ശാസ്ത്രാനഭ്യസനാ ചെയ്വ, ശാസ്ത്രങ്ങളൊന്നും വേണ്ട വിധത്തിൽ ആളുകൾ മനസ്സിലാക്കാതെ അന്ധമായി ആചരിച്ചുകൊണ്ടിരിക്കും. കാര്യമൊന്നും മനസ്സിലാക്കില്ല. ഒരാൾ പോയി അതിൻ്റെ തൊട്ട പുറകിൽ, മുൻപേ എന്താണ്, മുൻപേ ഗമിക്കുന്ന ഗോപുതൻ്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം. ഹിന്ദുമതത്തിന് ഇന്നൊരു വലിയൊരു ഒരു എനിക്ക് തോന്നുന്ന അപജയം അത് തന്നെയായിരിക്കും. ഒരാൾ ചെയ്യുന്നതിൻ്റെ അതങ്ങോട്ട് തുടർന്ന്, എന്തിനാണെന്നും അറിയില്ല. ഏതൊക്കെ അമ്പലത്തിൽ ഏതൊക്കെ വിഗ്രഹമെന്ന് നമുക്കറിയില്ല. ഇന്ന് പിന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷിലൊക്കെ, ഭഗവതി ഭഗവാൻ എന്നൊക്കെ. കാരണം ഇപ്പം ദൈവങ്ങൾക്ക് ഇംഗ്ലീഷേ അറിയുള്ളൂ എന്നുള്ളതുകൊണ്ട്. എന്തോ ഹനുമാൻ സ്വാമിയുടെ അടുത്തെത്തിയപ്പോൾ എനിക്ക് തോന്നി ഇവിടെ മങ്കി ഗോഡെന്ന് എഴുതി വയ്ക്കുമെന്ന്. എഴുതി വെച്ചിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തുകൊണ്ടാൽ ഇങ്ങനെ നമ്മളവിടെ ചെന്ന് കുളിക്കും. എന്താണെന്നും അറിയില്ല, അയാൾ ചെയ്തു, ഞാനും ചെയ്തു, ഇത്രയേ ഉള്ളൂ. അതെന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, നാം ശാസ്ത്രങ്ങളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുന്നില്ല. നോക്കൂ നമ്മുടെ ഇതൊക്കെ നോക്കൂ നിങ്ങൾ. ശൗനകാദി മഹർഷിമാർ യാഗം ചെയ്യുമ്പോഴും അവർക്കറിയാം ഈ യാഗം കൊണ്ട് ഉയർച്ച ഉണ്ടാവാൻ പോകുന്നില്ല. അങ്ങനെ ഉയർച്ച ഉണ്ടാകുമെന്ന് 100% ഉറപ്പായിരുന്നെങ്കിൽ അവരൊരിക്കലും സൂതനോട്, മനസ്സിലാവുന്നുണ്ടോ, അവരാ കർമ്മം കൊണ്ട് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു എന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ സൂതനോടൊരിക്കലും ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നില്ല. ഇതുപോലെ ഭക്തിദേവി നാരദ മഹർഷിയോട് വൃന്ദാവനത്തിലാണ്, അവിടെ വച്ച് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് മനസ്സിനെ ഉണർത്തണമെങ്കിൽ, ഉയർത്തണമെങ്കിൽ ഒരു ഗുരുവിൻ്റെ സഹായമില്ലാതെ സാധ്യമല്ല. കർമ്മങ്ങളെ കൊണ്ട് സാധ്യമല്ല, ഗുരുവിലൂടെ കിട്ടുന്ന ജ്ഞാനത്തിലൂടെ മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് ശങ്കരാചാര്യസ്വാമികൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എങ്ങനെയൊക്കെയാണ് പൂജകൾ ചെയ്യേണ്ടതെന്ന് ചിട്ടപ്പെടുത്തി എഴുതി വച്ചിരിക്കുന്ന കേരളത്തിൽ ജനിച്ച് അദ്വൈത സിദ്ധാന്തത്തെ ഉറപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോയ, നാല് മഠങ്ങൾ സ്ഥാപിച്ച് പോയ ശങ്കരാചാര്യസ്വാമികൾ വളരെ വ്യക്തമായി പറയുന്നു, കുരുദേ ഗംഗാസാഗരഗമനം വ്രതപരിപാലനമതവാദാനം ജ്ഞാനവിഹീന സർവമതേന മുക്തിം ഭജദിന ജന്മശദേന ഭജഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജമൂടമതേ. ഗംഗയിൽ കുളിച്ചതുകൊണ്ടോ കുറേ തീർത്ഥാടനം ചെയ്തതുകൊണ്ടോ എന്തെല്ലാം ചെയ്താലും മനസ്സിനെ ഉയർത്തണമെങ്കിൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി, ജ്ഞാനം ഇല്ലെങ്കിൽ മുക്തിംന എന്ത് കിട്ടാൻ പോകുന്നില്ല, മനസ്സിനെ ഉയർത്താൻ പറ്റില്ല.
അപ്പം നമുക്ക് വേണ്ടത് ആചാരങ്ങൾ ഉണ്ടായിക്കോട്ടെ, ആചാരങ്ങളെ നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട് പലതും, അത് സന്ദർഭോചിതമായിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ശരിക്കും നമുക്ക് വേണ്ടിയിരുന്നത് ഒരു ഗുരുവിലൂടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കലായിരുന്നു. അതുകൊണ്ട് ഭാരതീയ സംസ്കാരം തുടങ്ങുന്നത് ശ്രവണത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ ചോദിച്ച് ഗുരുവിൽ നിന്നും ശ്രവണം ചെയ്യലാണ്. പ്രഹ്ലാദൻ എന്ന് പറയുന്ന ഭക്തൻ പറയുന്നു, ശ്രവണത്തിൽ നിന്ന് വേണം തുടങ്ങാൻ അല്ലേ. ശ്രവണം കീർത്തനം വിഷ്ണോ, സ്മരണം പാദസേവനം, അർച്ചനം വന്ദനം ദാസ്യം, സഖ്യം ആത്മനിവേദനം. അർച്ചനം വരുന്നത് ശ്രവണം കീർത്തനം എല്ലാം കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? അർച്ചനം. നമ്മൾ ആദ്യം തുടങ്ങുന്നത് പോസ്റ്റ് ഗ്രാജുവേഷനിലേക്കാണ്. ശ്രവണമൊക്കെ പിന്നെ മതി, ആദ്യം അവിടെ നിന്നാണ് തുടങ്ങി. ഇനിയിപ്പോൾ നിവൃത്തിയില്ലേ, നമ്മൾ ഓൾറെഡി അവിടെ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. ഇനി നമ്മൾ കാര്യങ്ങളെ ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത്, ഇതിലൊക്കെ എന്താണ് ശാസ്ത്രത്തിന് പറയാൻ ഭാഗവതത്തിന് പറയാനുള്ളത്, ഇതൊക്കെ മനസ്സിലാക്കാൻ പറയുന്നു. ദേവി ഭാഗ്യവതിയാണ്, ദേവിയുടെ കുട്ടികൾ തളർന്നതിന് കാരണം ഈ കലിയുഗത്തിലെ ആളുകളുടെ അന്ധമായ ആചരണം കൊണ്ടാണ്. അതുകൊണ്ട് ദേവി ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും, ദേവി വിഷമിക്കേണ്ടതില്ല എന്ന് നാരദമഹർഷി പറഞ്ഞപ്പോൾ ആ ദേവി നാരദമഹർഷിയുടെ പാദങ്ങളിൽ വന്നിച്ചു കൊണ്ട് പറയണോ, സുരക്ഷേത്വം ജിതന്യോസി മൽഭാഗ്യേന സമാഗതാം സാധൂനം ദർശനം ലോകേ സർവസിദ്ധികരം പരം. സാധൂനം ദർശനം ലോകേ സർവസിദ്ധികരം പരം. ജയതി ജഗതി മായാം യസ്യ കായാദവസ്ഥേ വചനരചനമേകം കേവലം ചാകലയ്യാം ധ്രുവപദമപി യാദോ യത്കൃപാദോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നദാസ്മി. അങ്ങേപ്പോലുള്ളൊരു മഹാത്മാവിനെ, അങ്ങേപ്പോലുള്ളൊരു ധന്യാത്മാവിനെ കണ്ടുമുട്ടുക എന്ന് പറയുന്നതിൻ്റെ ഭാഗ്യം തന്നെയാണ്. ആ ഭാഗ്യം ഇന്ന് എനിക്ക് കൈവരിക്കാൻ സാധിച്ചിരിക്കും. ഏതൊരു മഹാനാണോ ഗർഭപാത്രത്തിലിരിക്കുന്ന കുട്ടിയെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ മുക്തിയിലേക്ക് ഉയർത്തിയത്, പ്രഹ്ലാദൻ എന്ന് പറയുന്ന കുട്ടിയെ മുക്തിയിലേക്ക് ഉയർത്തിയത്, ഏതൊരു മഹാത്മാവാണോ ധ്രുവനെ ധ്രുവപദത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ചത്, ആ നാരദ മഹർഷി ഇന്നെനിക്ക് എൻ്റെ മുന്നിൽ വന്ന് എൻ്റെ തളർച്ചയിൽ നിന്ന് എന്നെ ഉയർത്താൻ വന്നിരിക്കുന്നു. മഹർഷി നമസ്കാരം. നാരദ മഹർഷി ആ കുട്ടികളെ ഉയർത്താൻ എന്താണ് വഴി എന്നിങ്ങനെ ആലോചിക്കുകയാണ്. കിം കറോമീതി, എന്താ ഞാൻ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നിയൊരു കാര്യം ചെയ്യാം. കുട്ടികളെ ഉയർത്താൻ വേണ്ടിയിട്ട് വേദമന്ത്രങ്ങൾ ചൊല്ലി നോക്കാം. അപ്പം ആ കുട്ടികളുടെ ചെവിയിൽ ഉച്ചത്തിൽ ആദ്യം തന്നെ അവരെ ഒന്ന് ഉണർത്താൻ നോക്കി, അവർ ഉണരുന്നില്ല. മുഖം സംയോജ്യ കർണാന്തി, തൻ്റെ മുഖം അവരുടെ കർണത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവിടെ വെച്ചിട്ട് അദ്ദേഹം, ഹേ വൈരാഗ്യ പ്രബുദ്ധ്യതാം പ്രബുദ്ധ്യതാം, ഉണരൂ ഉണരൂ വൈരാഗ്യമേ ജ്ഞാനമേ എന്നൊക്കെ അലറി കുട്ടികളെ എണീക്കില്ല. പിന്നെയോ വേദവേദാന്തഘോഷൈ, ഉച്ചത്തിൽ വേദമന്ത്രങ്ങൾ ചൊല്ലി, സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രവ, ഇങ്ങനെ ചൊല്ലി നോക്കി, കുട്ടികൾ എണീക്കുന്നില്ല. ഗീതാപാഠൈ, ഇവിടെ ഉണ്ടല്ലോ ഭാഗവതത്തിൽ ഗീതാപാഠം ചൊല്ലിക്കേൾപ്പിച്ചു എന്നാണ്. അപ്പം ഭാഗവതത്തിനേക്കാളും ഒന്ന് താഴ്ത്തിയിട്ടാണ് ഇതിനെ പറയുന്നത് ഗീതാപാഠം. അതെന്താ, ഗീത അത്ര മോശമാണോന്നാണോ? അല്ല, ഭാഗവതമാവുമ്പോൾ ആ ഗീതയെ ഒന്നുകൂടി നമുക്ക് രസത്തിലൂടെ അവതരിപ്പിച്ചു തരുന്നതുകൊണ്ട് വെറും ഗീത കൊണ്ട് ഒരു പക്ഷേ മനസ്സിനെ പെട്ടെന്ന് നമുക്ക് ഉയർത്താൻ സാധിച്ചൊന്നുമില്ല. കാരണം ഭാഗവതം നമുക്ക് ഓരോരുത്തരുടെയും അനുഭവങ്ങൾ പറയുമ്പോൾ ആ അനുഭവത്തിൻ്റെ ദൃഷ്ടിയിലൂടെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എളുപ്പം നമ്മുടെ മനസ്സിനെ ഉയർത്താൻ പറ്റും. അമ്മ അമ്മയുടെ അനുഭവം വഴുക്കുന്നു എന്ന അനുഭവം പുത്രനോട് പറയുമ്പോൾ പുത്രന് ആ ബാത്റൂമിലേക്ക് കയറുമ്പോൾ അമ്മയുടെ അനുഭവം ശരിയാണെന്ന ബോധ്യം വരുന്നത് പോലെ കുന്തിദേവിയുടെയും ഭീഷ്മരുടെയും അനവധി ആളുകളുടെ കഥ പറയുമ്പോൾ ആ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, പേഴ്സണലായിട്ട് കടന്നു പോകല്ല മനസ്സുകൊണ്ട് കടന്നു പോകുമ്പോൾ, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മനസ്സിനെ അവരനുഭവിച്ച അനുഭവത്തിൻ്റെ പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിനെ ഉയർത്താൻ സാധിക്കും. അപ്പം ഭാഗവതം എന്ന് പറയുന്നത് അനുഭവങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ ഉയർത്തുകയാണ്. എന്നാൽ ഭഗവത്ഗീതയിൽ അങ്ങനെ അനുഭവങ്ങളൊന്നും പറയുന്നില്ല, തത്വങ്ങളാണ് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം ഇവിടെ തത്വങ്ങൾ പറഞ്ഞതുകൊണ്ടും ആ കുട്ടികൾ ഉണർന്നില്ല എന്നാണ്. കണ്ണൊന്നിങ്ങനെ തുറന്നു എന്നർത്ഥം. ഗീത കേട്ടിട്ട് കുഴപ്പം, ഒരു ഉയർച്ച ഉണ്ടായി,
കണ്ണൊന്ന് തുറന്നു, പിന്നെയോ ജൃംബന്തു കൊട്ടുവായിട്ടു, വീണ്ടും അവിടെ തന്നെ കിടന്നു. നാരദ മഹർഷിക്ക് വലിയ വിഷമായി. അദ്ദേഹം ധ്യാനനിരതനായിട്ടിരുന്നു കൊണ്ട് ചോദിക്കുകയാണ്, ഭഗവാനെ കിം വിധേയം മയേദിച്ച, ഈ കുട്ടികളെ ഉണർത്താൻ എനിക്കെന്താണ് ചെയ്യാനുള്ളത്? ഉടനെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വ്യോമവാണി, ഉള്ളിൽ ആകാശവാണി, മാ ഭൂ ഋഷേ കിദ്യതാമിതി കിദ്യതാമിതി, മഹർഷേ തളരരുത് തളരരുത്, വിഷമിക്കരുത്, ഇതിനൊരു മഹത്തായ കാര്യം ചെയ്യാനുണ്ട്, വ്യസനിക്കേണ്ട വ്യസനിക്കേണ്ട. സൽക്കർമ്മം സുരക്ഷേ ഋഷേ, സൽക്കർമ്മം കുറു, ഒരു ശ്രേഷ്ഠമായ കർമ്മം ചെയ്താൽ ഈ കുട്ടികൾ ഉണരുന്നു. എന്താ കർമ്മം എന്ന് പറഞ്ഞു കൊടുത്തില്ല. ഭഗവാൻ താൻ ബാധി ദൈവം ബാധി എന്നല്ലേ, പകുതി ഭഗവാൻ പറഞ്ഞു കൊടുത്ത സൽക്കർമ്മം. ഒരാള് ഡ്രൈവ് ചെയ്ത് പോവുകയായിരുന്നു അത്രേ കാറ്, അത് ചളിക്കുണ്ടിൽ പെട്ടു. അയാൾ ഉറക്കം വിളിച്ചു, ഭഗവാനേ ഗുരുവായൂരപ്പ, ഞാൻ എത്ര വട്ടം അങ്ങേ തൊഴുതിട്ടുണ്ട്, എന്തെല്ലാം വഴിപാടുകൾ ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം പ്രാർത്ഥനകൾ ചെയ്തിട്ടുണ്ട്, എത്ര പ്രാവശ്യം ശയനപ്രദക്ഷിണം ചെയ്തിട്ടുണ്ട്, താൻ ബാധി ദൈവം ബാധി എന്നല്ലേ, ഭഗവാനെ ഈ ചളിക്കുണ്ടിൽ വീണ കാറൊന്ന് പൊക്കണേ എന്ന്. അപ്പോൾ അവിടെ നല്ലൊരു മല്ലൻ വന്നു, എന്നിട്ട് കാറൊന്ന് പൊക്കി അങ്ങോട്ട് രണ്ട് ചക്രം ചളിക്കുണ്ടിൽ നിന്ന് പുറത്ത് കയറ്റി, രണ്ട് ചക്രം അപ്പോഴും ചളിയിൽ തന്നെ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, സുഹൃത്തെ ഭഗവാൻ തന്നെ പറഞ്ഞയച്ചായിരിക്കും അങ്ങേ, ഭഗവാൻ തന്നെയാണ് വന്നിരിക്കുന്നതേ, കുറേ കാലം തൊഴുതല്ലേ വെച്ചിട്ട് വന്നതാ, ആ ചക്രം കൂടി ഒന്ന് പൊക്കി വെച്ചാൽ നന്നായിരുന്നു. ഉടനെ ഭഗവാൻ പറഞ്ഞു, താൻ ബാധി, അങ്ങനെ സുഖിക്കണ്ട സുഹൃത്തെ, പകുതി ഞാൻ ചെയ്തു, മുഴുവൻ ചെയ്തു തീരുന്നെന്ന് വിചാരിക്കണ്ട, പകുതി നീ തന്നെ ചെയ്യണം. ഇതുപോലെ നാരദ മഹർഷിക്ക് പകുതി കാര്യം മനസ്സിലായി, പറഞ്ഞു കൊടുത്തു ഭഗവാൻ. സൽക്കർമ്മം ഗുരു, എന്താ കർമ്മം എന്ന് പറഞ്ഞു കൊടുത്തില്ല. നാരദ മഹർഷി ഇങ്ങനെ മനസ്സിൽ നോക്കി, ഈശ്വര ഇനി എന്ത് സൽക്കർമ്മമാണ് എനിക്ക് ചെയ്യാനുള്ളത്, അങ്ങനെ മനസ്സിൽ വെച്ച് ആ ഒരു ഇത് വെച്ചപ്പോൾ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പറയാണ്, തത്തേ കർമാഭിദാസിന്തി സാധവ സമഭൂഷണ, സജ്ജനങ്ങൾ അങ്ങേക്കിത് പറഞ്ഞു തരുന്നു. ഓ, ഇനിയിപ്പോൾ ഏത് സജ്ജനാവോ ഇത് പറഞ്ഞു തരിക. ഏതായാലും ഭക്തി ദേവിയോട് പറഞ്ഞു, ദേവി ഇവിടെ ഇരിക്കും, ഞാൻ അന്വേഷിക്കട്ടെ. അങ്ങനെ നാരദ മഹർഷി അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു, മഹാത്മാക്കളെ കാണുന്നു പലരെയും. അപ്പോൾ അവരൊക്കെ പറഞ്ഞു, എന്താ മഹർഷി ഈ പറയുന്നത്, വളരെ പ്രയാസം പ്രയാസം, അവരൊക്കെ കുട്ടികളൊക്കെ ഇത് വേദം കേട്ടു ഭഗവത്ഗീത കേട്ടിട്ട് ഉണർന്നില്ലെങ്കിൽ അസാധ്യം, ഇനി എന്താ അവിടെ ഉള്ളത്, സാധിക്കില്ല. ചിലരൊക്കെ കേട്ടില്ല എന്നുള്ള ഭാവം നടിച്ചു പോയത്രേ, ചിലരൊക്കെ ഓടിയത് കേട്ടപ്പോൾ നാരദ മഹർഷി പറയുന്നത് കേട്ടപ്പോൾ, അസാധ്യം എന്നൊക്കെ പറയുമ്പം നാരദ മഹർഷിക്ക് വലിയ വിഷമമായി. അവസാനം എന്തായി, എല്ലാവരും പറയാൻ തുടങ്ങി, നാരദ മഹർഷിക്ക് പോലും അറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആർക്കാ അറിയാ. അങ്ങനെ ഈ കാര്യം, അങ്ങനെ നാരദ മഹർഷി എല്ലാവരോടും ചോദിച്ചു, ഞാൻ വേദവേദാന്ത ഘോഷം ചെയ്തു, ഗീതാപാഠം ചെയ്തു, എന്നിട്ടും ഭക്തിജ്ഞാന വൈരാഗ്യം ഉണർന്നില്ലെങ്കിൽ എന്താ ഇതിന് ചെയ്യാനുള്ളത്. ഉപായോ ന അപരോസ്തി, വേറെ ഉപായമില്ല നാരദ മഹർഷി, ഇനി വേറെ ഉപായമൊന്നുമില്ല, അങ്ങാ വഴിക്ക് പോവാതിരുന്നാൽ മതിയെന്ന് പോരെ, നല്ല ആളുകളാ പറഞ്ഞു കൊടുത്ത വഴി, അവനവനോ രക്ഷിക്കാൻ പറ്റില്ല എന്നാൽ അങ്ങോ രക്ഷിക്കേണ്ട. നാരദ മഹർഷി അവിടെ നിന്നില്ല, അദ്ദേഹം അവരൊന്നും പറഞ്ഞു കേട്ട് നിന്നില്ല, ബദരീവനം നേരെ ബദരീനാഥിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴോ കാണുന്നു നാല് പേര്, ആരാണത്രേ, സനകാദീൻ മുനീശ്വരാൻ, ആരെയാണ്, സനകൻ, സനന്ദൻ, സനൽകുമാരൻ, സനാതനൻ, ഇവരെ നാല് പേരെയും കണ്ടു, ചെന്ന് നമസ്കരിച്ചു. അപ്പോൾ അവർ ചോദിക്കുകയാണ്, എന്താ അങ്ങയുടെ മുഖത്തൊരു ദുഃഖം, എന്താ വിഷാദം, മഹർഷി ഒരിക്കലും ഇങ്ങനെ ആവാറില്ലല്ലോ, എപ്പോഴും നല്ല ഉത്സാഹഭരിതനായിട്ട് എപ്പോഴും ഭഗവത് നാമം ജ്വലിച്ചുകൊണ്ട് നടക്കുന്ന, മനസ്സിൽ നിന്ന് ഉയർന്നുകൊണ്ട് നടക്കുന്ന ഒരു തേജസ്സാർന്ന നാരദ മഹർഷി അങ്ങെന്താ ഇങ്ങനെ തളർന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ വരുന്ന വഴിക്ക് ദേവിയെ കണ്ടു, കുട്ടികളെ തളർന്നു കിടക്കണോ, എനിക്ക് വലിയ വിഷമം തോന്നി, ഞാൻ അറിയുന്നതൊക്കെ ചൊല്ലിക്കേൾപ്പിച്ചു, കുട്ടികൾ കണ്ണു തുറന്നു എന്നല്ലാതെ ആരും എണീറ്റില്ല, നിങ്ങളതിനുപായം പറഞ്ഞു തരണമെന്ന്. അപ്പം അത് കേട്ടപ്പോൾ അവർ പറയാണ്, നാരദ മഹർഷിയെ എപ്പോഴും ഹരിചരണത്തിലിരിക്കുന്ന ആ മഹാത്മാക്കൾ അങ്ങക്കറിയാത്ത വല്ലതും ഞങ്ങൾക്കറിയുമോ, എന്താ നാരദ മഹർഷിയെ പറയുന്നത്. അതുകൊണ്ട് അഹോ നാരദ ധന്യോസി വിരക്താനം ശിരോമണി സദാ ശ്രീകൃഷ്ണദാസാനം അഗ്രണി യോഗഭാസ്കരം, അങ്ങ് അങ്ങേക്കറിയാത്തതായിട്ട് ഒരു മാർഗവുമില്ല, എപ്പോഴും ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്തു നടക്കുന്ന അങ്ങേക്ക് എല്ലാം അറിയാം. ഏതായാലും അങ്ങ് ചോദിച്ച സ്ഥിതിക്ക് ഞങ്ങൾ പറഞ്ഞുതരാം, ഇതിന് സൽക്കർമ്മം കുരു എന്ന് പറഞ്ഞില്ലേ, സത്കർമ്മതവ നിർദ്ദിഷ്ടം വ്യോമവാചാത്യത്പുരാം തതുച്യതേ ശൃണ്വാദ്യം സ്ഥിരചിത്തേ പ്രസന്നതി ദ്രവ്യജ്ഞാതവോ യജ്ഞാം യോഗയജ്ഞാതദാപരേ സാധ്യായ
ജ്ഞാനയജ്ഞാശ്ച തേതു കർമ്മ വിശൂചകാം. നാരദമാശേ, ഇവിടെ ദ്രവ്യയജ്ഞമുണ്ട്, തപോയജ്ഞമുണ്ട്, യോഗയജ്ഞമുണ്ട്, പലതരത്തിലുള്ള യജ്ഞമുണ്ടെങ്കിലും ഈ കുട്ടികളെ ഉയർത്താൻ വേണ്ടത് സൽക്കർമ്മ സൂചകോ, ഏത് സൽക്കർമ്മമാണ് ചെയ്യേണ്ടത്? ജ്ഞാനയജ്ഞം. എന്താ വേണ്ടത്? ജ്ഞാനയജ്ഞം. അതേതാ ജ്ഞാനയജ്ഞം? ശ്രീമൽ ഭാഗവതാലാപം ഗീത ശുഖാദിപി. ഈ ഭാഗവതം, ശ്രീ ശുഖബ്രഹ്മർഷി പറഞ്ഞിരിക്കുന്ന ഭാഗവതം ജ്ഞാനയജ്ഞത്തിലൂടെ അവരെ കേൾപ്പിക്കണം. അപ്പൊ ഭാഗവതം ജ്ഞാനയജ്ഞമാണ് നമുക്ക് തരുന്നത്. എന്താണത്രേ? കഥായജ്ഞമല്ലത്, ഇത് ജ്ഞാനയജ്ഞമാണ്. വളരെ ശ്രദ്ധിക്കണേ. പൊതുവേ നമ്മൾ ഭാഗവതത്തെ കേട്ടിരിക്കുന്നത് ജ്ഞാനം എന്നുള്ള രൂപത്തിലല്ല, ആണോ നമ്മൾ കേട്ടിരിക്കുന്നത്? കഥാരൂപത്തിൽ. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും തെറ്റിദ്ധാരണകളും മാറ്റാനാണ് ഈ മഹാത്മ്യം പറയുന്നത്. എന്നാലേ നമ്മൾ ഭാഗവതത്തിലേക്ക് കടക്കുമ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഏതായാലും ജ്ഞാനയജ്ഞം ചെയ്യാം. അതുകൊണ്ട് ഭക്തിജ്ഞാന വിരാഗാണം തദ്ഘോഷേണ ബലം മഹൽ, അവർ പൂർവാധികം ബലം ഉൾക്കൊണ്ട് വന്നിരിക്കുന്നു. അങ്ങനെ അവർ, അതിനിപ്പോൾ ഒരു സ്ഥലം വേണമല്ലോ, എവിടെയാണ് സ്ഥലം കണ്ടെത്തേണ്ടത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ, നമുക്കൊരു കാര്യം ചെയ്യാം, ഗംഗാദ്വാരമുപേയായ ഗംഗാദ്വാരത്തിൽ ചെന്നിട്ട് തുടങ്ങാം. അവിടെ ഗംഗാദ്വാരം എന്ന് പറഞ്ഞാൽ ഇവിടെ ഹരിദ്വാറാണ്. അങ്ങനെ സനൽകുമാരാദി മഹർഷിമാർ നാരദ മഹർഷിയും കൂട്ടിയിട്ട് അവിടെ വന്ന് ജ്ഞാനയജ്ഞസ്ത്വയാ തത്ര കർത്തവ്യോഹ്യ പ്രയക്തത അപൂർവരസ രൂപാച്ച കഥാ തത്ര ഭവിഷ്യതി. അങ്ങനെ അവിടെ വെച്ചിട്ട് നമുക്ക് ഈ ഭാഗവതത്തിൻ്റെ ജ്ഞാനയജ്ഞം ചെയ്യാം എന്ന് പറഞ്ഞ് അവർ വരുന്നു. അങ്ങനെ ആ ഗംഗാതടത്തിലെത്തി അവർ നാരദ മഹർഷിയുടെ നേതൃത്വത്തിൽ അവർ ഭാഗവത സപ്താഹം തുടങ്ങുകയാണ്. ഭാഗവത പീയൂഷപാനായ രസലംബടാ ദാവന്ത്യോപ്യായോ സർവേ പ്രഥമം യേച്ച വൈഷ്ണവ. ആരൊക്കെയാണത്രേ അത് കേൾക്കാൻ വന്നത്? ഭൃഗു വസിഷ്ഠ ശവന ഗൗതമോ മേധാതിർ ദേവല ദേവരാദോ പരശുരാമൻ ഗാദീസുതശ്ചാകലോ മാർക്കണ്ഡേയ പുത്രാത്രി പുത്രാദിജ ദത്താത്രേയൻ പിപ്പലാദ മഹർഷി തുടങ്ങിയ അനവധി ആളുകൾ ഈ ഭാഗവത സപ്താഹത്തെ കേൾക്കാൻ വേണ്ടി വന്നു എന്നാണ്. ഏതായാലും അങ്ങനെ ഭാഗവത സപ്താഹം നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഭാഗവത സപ്താഹത്തിൻ്റെ മഹത്വം മഹാത്മ്യം സനൽകുമാരാദി മഹർഷിമാർ ഇവിടെ വർണ്ണിക്കുന്ന പോലെ വർണ്ണിക്കുകയാണ്. പറയാണ്, ഈ ഭാഗവതമുണ്ടല്ലോ ശ്രവണമാത്രേണ മുക്തി കരതലേ സ്ഥിത. അതുകൊണ്ട് സദാ സേവ്യാം ശ്രീമൽ ഭാഗവതീ കഥാം യസ്യാ ശ്രവണമാത്രേണ ഹരിശിത്തം സമാശ്രയിൽ. ഈ ഭാഗവതം കേൾക്കുന്ന മാത്രയിൽ, ഭാഗവതം ഉൾക്കൊണ്ട ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഹരി എപ്പോഴും നിറഞ്ഞിരിക്കും. വിശദവിവരങ്ങൾക്ക് ശ്രീകൃഷ്ണ സേവാ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഭാഗവത മന്ദിരം, മമ്മിയൂർ, ഗുരുവായൂർ, തൃശൂർ. പിൻകോഡ് 680101. ഫോൺ 0487255-8027. മൊബൈൽ 9947283446. 9446332384. ഇമെയിൽ ഹരിശ്രീ ഓം @gmail.com.